शेषयानं विहगेशयानं थूतारिजातं सितपारिजातं शेषालयेशं कमलालयेशं श्रीपद्मनाभं भजताञ्जनाभं। നമസ്കാരം. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ശ്രീദാഗ് വർമ്മ. കഥകളി സംഗീതത്തിലെ പുതു ഗായകരിൽ, പുതിയ തലമുറയിലെ ഗായകരിൽ അറിയപ്പെടുന്നൊരു ഗായകനാണ് അദ്ദേഹത്തിന്. അദ്ദേഹം കൂടെ ദുബായിൽ ഐ കെ കെ എഫിൻ്റെ തിരുനോട്ടം പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ നമ്മളോടുകൂടി കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയപ്പോൾ ആളായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം അച്ഛനായിട്ടുള്ള കേരള വർമ്മയുടെ അടുക്കുന്ന കർണാടക സംഗീതം പഠിച്ചു. അതിനുശേഷം ഇന്ന് കഥകളി സംഗീതത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഗായകരിലൊരാളായ ശ്രീ നെടുമ്പള്ളി രാമമോഹൻ അദ്ദേഹത്തിന് അടുക്കുന്നതാണ് കഥകളി സംഗീതം പഠിച്ചിട്ടുള്ളത്. അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, നിങ്ങൾക്ക് കേൾക്കാം. താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ഈ പഠന കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും നമ്മളായിട്ട് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ പഠനത്തിൽ നിന്ന് കിട്ടിയതും കണ്ടും പിന്നെ ആചാര്യന്മാരുടേതായിട്ട് കേട്ട് എൻ്റെ ചില തോന്നലുകളാണ് ഇവിടെ പങ്കുവരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങൾ, ഒരേ രാഗങ്ങൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ട് പല ഭാവങ്ങൾ കൊണ്ടിരുന്ന ഒരു രീതി ഉണ്ടല്ലോ അവരുടെ. അപ്പോ ഇപ്പോ ഒരു രാഗത്തിന് ഒരു ഭാവമല്ല, പല ഭാവങ്ങളെ വിവരിപ്പിക്കാൻ പറ്റും എന്ന് കഥകളിൽ നിന്നാണ് കൂടുതൽ മനസ്സിലാവും. അങ്ങനെയുള്ളതിന് എന്തെങ്കിലും ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? അത് രംഗത്തെ ഭാവത്തിനനുസരിച്ചുള്ള ഒരു ആലാപനമാണല്ലോ സാധാരണ ഇങ്ങനെ കഥകളിക്ക്. അപ്പൊ അന്ന് വളരെ ചുരുക്കം രാഗങ്ങളെ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ തന്നെ മേജർ രാഗങ്ങളായിട്ടുള്ള ശങ്കരാഭരണോ കാമ്പൂജിയോ ഒക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രകടമായിട്ട് നമുക്കത് മനസ്സിലാകും. ശങ്കരാഭരണം ആണെങ്കിൽ ശൃംഗാരത്തിലും വീരത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാമ്പൂജി ആണെങ്കിലും അതെ. കാമ്പൂജി പൊതുവേ ഒരു ശൃംഗാരത്തിനാണ് കഥകളിൽ അധികം ഉപയോഗിക്കുന്നതിൽ കൂടെ വഴിയിൽ നിന്ന് പോക വൈകാതെ എന്നുള്ള വാനരാധമ എന്നുള്ള അത് കാമ്പൂജി രാഗത്തിലാണ്. അങ്ങനെ ഉള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശങ്കരാഭരണ രാഗം എടുത്താൽ ഇത് ഇതിൻ്റെ കാലം പദം പാടുന്ന കാലം അതും ഭാവവുമായിട്ട് സാധാരണഗതിയിൽ ഒരു വ്യത്യാസം ഒരു സാമ്യമുണ്ട്. അതായത് പതിഞ്ഞ കാലപ്രമാണത്തിലുള്ള പദങ്ങൾ സാധാരണ ശൃംഗാരത്തിന് ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വ്യത്യാസമുള്ളതാണ്. ശങ്കരാഭരണം എടുത്തു കഴിഞ്ഞാൽ ഒരേ കഥയിൽ തന്നെ രണ്ട് പദങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് കാലകേവസം ആട്ടക്കഥ എടുത്താൽ അതിൽ സലജ്ജോഹം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ കഥകളിക്കാർക്കിടയിൽ അത് വളരെ വീരഭാവത്തിൽ ആണ്. അതിൽ തന്നെ പാണ്ഡവന്റെ രൂപം കണ്ടാലഹോ എന്ന് പറയുന്ന ഉർവശിയുടെ അർജുനന്റെ രൂപം വർണ്ണിക്കുന്ന ശൃംഗാരരസത്തിലുള്ള ഒരു അത് സലജ്ജോഹം പാടുന്നത് പാണ്ഡവന്റെ രൂപമാകുമ്പോ അടുത്ത പദം ഉർവശിയുടെ പദമാണ്.
ഇതേ കഥയിൽ തന്നെ ഈ അർജുനൻ സ്വർഗത്തിലെത്തി അവിടെ വെച്ച് ഈ ഉർവശി അർജുനനെ കാണും. കണ്ട സമയത്ത് ഈ പാണ്ഡവന്റെ രൂപം കണ്ടാൽ അഹോ പുണ്ഡരീക ഭവ സൃഷ്ടി വൈഭവം, ബ്രഹ്മാവിന്റെ സൃഷ്ടി വൈഭവം മുഴുവൻ അഖണ്ഡമായി ഈ അർജുനനിൽ വിലസുന്നു എന്ന് ശൃംഗാരഭാവത്തിൽ സഖിയോട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാലപ്രമാണത്തിൽ താളം വ്യത്യാസമുണ്ട്. ഇപ്പൊ പഴി തടന്ത എന്ന് പറയുന്ന താളാണ് 56 അക്ഷരകാലം. ഇത് ചെമ്പട ആണ് 32 അക്ഷരകാലം. കുറച്ച് ദൈർഘ്യം പറയാൻ കഴിഞ്ഞുകൊണ്ട് അതിന്റെ കാലപ്രമാണത്തിൽ തന്നെ ഇതിന്റെ വ്യത്യാസമാണ്. അത് തീർച്ചയായിട്ടും സ്വാധീനിക്കും. അത് ഇല്ലാണ്ട് തന്നെ ഭാവം ഉണ്ടാകാം. ശബ്ദം തുറന്ന് പാടുന്നുള്ളത് ഒരു വീരഭാവത്തിലാകുമ്പോൾ കുറച്ചുകൂടെ ശബ്ദം കൊടുക്കുന്നത് അതിന്റെ മേളൊക്കെ ആയിട്ട് പ്രാധാന്യമുണ്ട്. സാധാരണ ശൃംഗാര രസത്തിലാകുമ്പോൾ മേളവും ഒതുങ്ങിയായിരിക്കും, ഈരത്തിലാകുമ്പോൾ അതിനനുസരിച്ച് മേളവും കൂടും. മുദ്ര കാണിക്കുന്നതിനും അതിൻ്റെതായ ശക്തി ഉണ്ട്. കഥകളിയിൽ നടന്റെ ചലനങ്ങൾ, വട്ടം വെക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. മുമ്പിലേക്ക് നടന്ന് ഓരോ മുദ്ര ഇന്ന സ്ഥാനത്ത് നിന്ന് കാണിക്കണം എന്നുള്ള നിയമങ്ങളുണ്ട്. ആദ്യം വഴി സൽജോഹം എന്നുള്ള പദത്തിലാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ മുദ്രയ്ക്കും അതിൻ്റെതായ ശക്തി ഉണ്ട്. ആ ശക്തിയിലാണ് മുദ്ര കാണിക്കുക. പാട്ടിനും ആ ശക്തി നമ്മുടെ ഒരു കാഴ്ച, ആ കാണിക്കുന്ന ശക്തിക്ക് അനുസരിച്ച് ശക്തി കൊടുത്ത് പാടുക. പാടാന്റെ രൂപം എന്നുള്ളത് വളരെ ഒതുങ്ങി നിന്ന് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിനനുസരിച്ച് പാട്ടിന് മാം ഒതുക്കം വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. ഇളമട്ടിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ ഇതേ കാലം മാറുന്നതിനനുസരിച്ച് ഈ ഭാവം കൂടുതൽ മാറും. ശ്ലോകത്തോട് ചേർന്നാണ്, ശ്ലോകം ഇല്ലാതെയും ഉണ്ട് ചിലത്. സാധാരണ ഇതിലെ ഒരു അവതരണ ശ്ലോകം ഉണ്ട്. ഇപ്പൊ ഹരിണാക്ഷി എടുക്കാം. ഹരിണാക്ഷി വരിക മാലിനി. ഇത് കീചകോസം അടക്കത്തിലെ പ്രസിദ്ധമായ പദമാണ്. ഇതിന് വീരഭാഗത്തിൽ ഉപയോഗിക്കുന്നതാണ് കല്യാണ സൗഗന്ധികത്തിലെ ഹനുമാൻ തന്റെ വഴി മുടക്കി കിടക്കുന്നത് കണ്ട് ഭീമസേനൻ പ്രസിദ്ധമായ നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന എന്നതിന് സമാനമായിട്ട് കോട്ടയം നമ്പുരാൻ രചിച്ചതാണ് വഴിയിൽ നിന്ന് പോക വൈകാതെ വാനരാധമ. വഴിയിൽ നിന്നു പോക വൈകാതെ വാനരാധമ, വഴിയിൽ നിന്നു പോക വൈകാതെ പോകാകിൽ നിന്നെ എന്ന്. അങ്ങനെ കാലപ്രമാണങ്ങളെ കൊണ്ടും ആലാപനത്തിന്റെ വ്യത്യാസങ്ങളെ കൊണ്ടുമാണ് ഭാവം, ശരീരത്തിന്റെ വ്യത്യാസം, കാലപ്രമാണത്തിൽ വരുന്ന കാലപ്രമാണത്തിലെ വ്യത്യാസം, മേളത്തിലുള്ള വ്യത്യാസം, എല്ലാം ഭാവ ഉദ്ദീപനങ്ങളായിട്ട് വരുന്നു. ഇതെല്ലാം ശരിക്കും ഭാവോദ്ദീപനം, ആ ഉദ്യോപനം അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്ന ഒരു സംഗതിക്കും മാറ്റി കൂട്ടാന്നുള്ളതാണ് ഇതിന്റെ എല്ലാം. അതാണ് അതാണ് നടന് അനുകൂലമായിട്ട് പ്രവർത്തിക്കലാണല്ലോ പിന്നിൽ നിൽക്കുന്ന മേളക്കാരനായാലും പാട്ടുകാരനായാലും ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഞാൻ എന്നുള്ള മുദ്ര കാണിക്കുന്നത്, കാണിക്കുന്നതിലെ വ്യത്യാസങ്ങൾ പ്രകടമായിട്ട് മനസ്സിലാവാൻ മേളം കൊണ്ടാണ്. കാണിക്കുന്നതിലുള്ള വ്യത്യാസമുണ്ട്, ഞാൻ എന്ന് കാണിക്കുന്നു, ഞാൻ എന്ന് കാണിക്കുന്നു, ഞാൻ എന്ന് കാണിക്കുന്നു. ഇത് മേളകളോട് ചേരുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം മുഴുവനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ പാട്ടിലും അതേ വ്യത്യാസം, അത് വേണമല്ലോ. മുദ്ര തീരുന്നത് വരെ പാടലാണ് പാട്ടുകാരുടെ ധർമ്മം എന്ന് സാധാരണ നിലയ്ക്ക് പറയാം. ചിട്ടപ്രധാനമായ കഥകളുണ്ട്, അതിൽ ആലാപനത്തിന് നിഷ്ഠകൾ വെച്ചിട്ടുണ്ട്. ആ ആലാപനം അത് അങ്ങനെ വഴി പോയാൽ മതി, അതിനനുസരിച്ച് അവര് കാണിച്ചു കൊടുക്കും. വേറെ ഇതേപോലെ പല ഭാഗങ്ങളെ ദീർഘിപ്പിക്കുന്ന വേറെ രാഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് തോടി രാഗം. തോടി രാഗം എടുത്താൽ അത് ശൃംഗാരമായിട്ടും ഭക്തിയായിട്ടും വിരഹമായിട്ടും കരുണരസമായിട്ടും ഒക്കെ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആലാപനം കൊണ്ട് മാത്രല്ല, അത് ദൃശ്യം കൂടെ വരുമ്പോഴാണ് അത് പ്രകടമായിട്ട് മനസ്സിലാകുക.
അരങ്ങത്തെ ഒരു അനുഭവമാണ് ഇതെന്ന് പ്രധാനമായിട്ട് കിട്ടുക. പാട്ടിൽ മുഴുവനായിട്ടത് മനസ്സിലാവൂന്ന് പക്ഷേ പറയാൻ പറ്റില്ല. ദൃശ്യം കൂടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ രസം ആ രാഗത്തിലുള്ളതായിട്ട് നമുക്ക് തോന്നിപ്പിക്കലാണ് പാട്ടുകാരുടെ ധർമ്മം. കാരണം ഇപ്പോൾ അധികം ആൾക്കാരും കഥകളിയിലേക്ക് വരുന്നത് ഒന്നുകിൽ ഇന്നത്തെ ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടെ അതിൻ്റെ അതിൽ നിന്ന് പാട്ട് കേട്ട് അതിൽ നിന്നും താല്പര്യം എടുത്തിട്ടാണ് കഥകളി കാണാനും ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ തലമുറ എത്തുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പാട്ടിനെ വളരെ താല്പര്യം ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കൗതുകമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഖണ്ഡാരം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണത്തിന് എടുക്കാം. രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ദുഃഖഭാവത്തിനും വീരഭാവത്തിനും. സാധാരണ വീരത്തിനാണ് പ്രാധാന്യം ഖണ്ഡാരാഗത്തിന്. അതെല്ലാം വളരെ ചിട്ടപ്പെട്ട പദങ്ങളാണെന്ന് പറയും. കത്തിവേഷങ്ങളുടെ പദങ്ങൾ സാധാരണ, അതിനു മുമ്പൊരു പദ്യവാദം ഉണ്ടാവും, അതിനെ തുടർന്ന് വളരെ ഗൗരവമായൊരു കാര്യം രംഗത്ത് അവതരിപ്പിക്കാനാണ് ഈ ഖണ്ഡാരം അടന്ത എന്നുള്ള താളത്തിലേക്കാണ് സാധാരണ ഇത് വരുന്നത്. ഇതിനെ ശോകമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണെന്ന് സന്താനഗോപാലത്തിലെ ബ്രാഹ്മണന്റെ വിലാപം. തന്റെ 8 കുട്ടികളും മരിച്ചു പോയി എന്ന് പറഞ്ഞ് തുടർന്ന് 9-ാമത്തെ കുട്ടിയും മരിച്ച ശരീരത്തോട് കൂടി കൃഷ്ണന്റെ സദസ്സിലെത്തുന്ന ആ ബ്രാഹ്മണൻ തന്റെ ശോകം പ്രകടിപ്പിക്കുന്നത്. പിന്നീടൊന്ന് നളചരിതം 1-ാം ദിവസത്തിലെ ഹംസത്തിന്റെ വിലാപം. രതിക്രീഡ കഴിഞ്ഞ് മയങ്ങുന്ന ഹംസത്തിനെ ആ കൗതുകം കൊണ്ട് ദമയന്തിയുടെ വർത്തമാനങ്ങൾ കേട്ട് കാമപരാശനായ ഉദ്യാനത്തിലെത്തുന്ന നളൻ മനസ്സാകെ കിടന്ന ഉള്ളിലാണ്. അപ്പോഴാണ് ഈ ഹംസത്തിനെ കാണുന്നത്. കൗതുകം കൊണ്ട് പിടിക്കുന്ന സമയത്ത് ഉടൻ തന്നെ തന്റെ ഗതി ഇങ്ങനെ ആയല്ലോ, എന്തിനാണ് പിടിച്ചത്? ഹംസം പെട്ടെന്ന് വന്ന് പിടിക്കുന്ന സമയത്ത് ആ ഒരു വികാരം ചോദിപ്പിക്കാൻ വേണ്ടി പാടുന്നത്. അപ്പൊ ഇത് വീരത്തിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് കണ്ടാരം എടുക്കുകയാണെങ്കിൽ രാവണോത്ഭവം എന്ന് പറയുന്ന ആട്ടക്കഥയില് തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടിയ രാവണൻ തുടർന്ന് അനുജന്മാരെ വിളിച്ച് നിങ്ങൾക്ക് എന്താണ് വരം കിട്ടിയത് എന്ന് ചോദിക്കുന്ന ഒരു പദമുണ്ട്. അത് ഖണ്ഡാരാഗത്തില് നടൻ രംഗത്ത് മുദ്രകൾ ആവിഷ്കരിക്കുന്നത് ഈ ഒരു ആലാപനത്തിലാണ്. ഇതിനെ ബ്രാഹ്മണന്റെ പദം ആണെന്നുണ്ടെങ്കിൽ താളത്തിന് വ്യത്യാസമുണ്ട്. ചമ്പ എന്ന് പറയുന്ന താളം ഈ ഒരു അക്ഷരകാലത്തിൽ യുദ്ധവട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. രണ്ട് സന്ദർഭങ്ങളുണ്ട്. കർമ്മീരവധം ആട്ടക്കഥയിൽ സഹദേവന്റെ ഒരു പദം യുദ്ധവട്ടത്തിന് ഉപയോഗിക്കുന്നു. മംഗളരാഗമായിട്ടാണ് സാധാരണ മംഗളരാഗമായിട്ട് ഉപയോഗിക്കുന്ന സുരുട്ടി കഥകളിൽ തന്നെ. പിന്നെ സുരുട്ടി തന്നെ പ്രത്യേകമായ ഒരു ആലാപന സമ്പ്രദായമുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ മാതലയെ നിശമയ മാമകവചനം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. അത് വളരെ പ്രത്യേക ഭംഗി നിറഞ്ഞൊരു പദമാണ്. അത് സാധാരണ തോന്നുന്നു ഈ കഥകളിൽ താളവുമായിട്ടുള്ള ഒരു ചേർച്ച. താളവുമായിട്ടുള്ള ചേർച്ച എന്ന് പറയുമ്പോൾ ആദ്യ താളങ്ങളല്ല, ഈ ചമ്പ അടന്ത പോലുള്ള താളങ്ങളുണ്ട്. അതിനെ ആ താളവട്ടത്തിലേക്ക് ഈ പദങ്ങളെ വെച്ച് ആലപിക്കുന്ന രീതി, അക്ഷരം വെക്കുക എന്ന് സാധാരണക്ക് കഥകളിക്കാർ പറയുന്ന ഒരു രീതിയുണ്ട്. അതൊരു അലിഖിത നിയമമാണ് ആസ്വാദകനും വേഷക്കാരനും പാട്ടുകാരനുമായിട്ടുള്ളത്. അത് ലംഘിക്കാതെ കൃത്യമായ സ്ഥലങ്ങളിൽ അക്ഷരം വെച്ച് പാടുക എന്നുള്ളത് ഒരു പാട്ടുകാരുടെ ധർമ്മമാണ്. അതിനിടയിൽ വരുന്ന ഗ്യാപ്പുകളുണ്ട്, അത് ആ രാഗത്തെ കൊണ്ട് ഫില്ല് ചെയ്യുക. അക്ഷരം വെക്കൽ കൃത്യമായിട്ട് പിന്തുടർന്ന് പോവുക എന്നുള്ളത് ചിട്ടപ്പെട്ട പദങ്ങൾ എന്ന് സ്വതേ കഥകളിൽ വീക്ഷിക്കുന്ന പദങ്ങളിൽ പാട്ടുകാരൻ ചെയ്യേണ്ടുന്ന ഒരു ധർമ്മമായിട്ടുണ്ട്. കഥകളിത്തമുള്ള പാട്ട്, കഥകളിത്തമുള്ള പാട്ട് എന്ന് വേണമെങ്കിൽ അതിന് അങ്ങനെ പറയാം, അങ്ങനെ പറയാം. സാധാരണക്ക് അത് കഥകളിയിൽ നിഷ്കർഷിക്കാറുണ്ട്. അതിനനുസരിച്ചാണ് നടന്റെ ചലനങ്ങൾ, മുദ്ര ആവിഷ്കാരങ്ങൾ, ഈ പാടുന്ന ഈ അക്ഷരം വെക്കുന്ന രീതിക്ക് അനുസരിച്ച് ആ താളത്തിനോട് ഈ പാട്ടും
ആലാപനം ആ മുദ്രാവിന്യാസമായിട്ട് വല്ലാത്തൊരു ചേർച്ചയാണ്. അത് ഇതിന്റെ ഒരു വല്ലാത്തൊരു സൗന്ദര്യമാണ്. അത് ഉണ്ടായിട്ടില്ലാണ്ട് ഒന്ന് പറഞ്ഞു ഞാൻ ശ്രമിച്ചു നോക്കാം. കല്യാണ സൗന്ദര്യം മാട്ടക്കടത്തിന്റെ എടുക്കാം. അതില് ഹനുമാന്റെ ഒരു പദമുണ്ട്, ആരിഹ വരുന്ന ദിവൻ മധ്യമാവധി രാഗമാണ്. ഇങ്ങനെയാണത് പാടേണ്ട ഒരു രീതി. ഇപ്പൊ ഇതിനെ നമുക്കിപ്പോ പാട്ടുകാരൻ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ട് നടൻ ആവിഷ്കരിക്കുന്നത് ഈ താളത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഇതൊരു കൂട്ടുത്തരവാദിത്തം, കൂട്ടുത്തരവാദിത്തമാണ്. ഇത് ഇങ്ങനെ പാടാതിരിക്കുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരുടെ ധർമ്മം എന്നാണ് സാധാരണ. അത് അതല്ല, അത് പാടുമ്പോൾ തന്നെ അതൊരു ചേർച്ചലേമ കഥകളി കണ്ട് കർണാടക സംഗീതം കേട്ട് പരിചയിക്കുന്നവർക്ക് ഇതിനെ എങ്ങനെ രാഗം ഉപയോഗിക്കാം എന്നൊരു ചിന്തയാണ് സാധാരണക്ക് വരിക. അതല്ല ഇവിടെ കഥകളി പാട്ടുകാരൻ ചെയ്യുന്ന ഡ്യൂട്ടി, ഒരു ധർമ്മം ഇതാണ്. അങ്ങനെ തിരിച്ചു മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. അതാണ് ഇതിന്റെ കഥകളി പദത്തിന്റെ ഒരു സൗന്ദര്യം. രാഗം, രാഗത്തിന്റെ ശുദ്ധിയേക്കാൾ ഉപരി ഇത്തരം ചില നിയമങ്ങളെ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചെയ്യാം. താളം കൃത്യമായിട്ട് പിടിക്കുക, അക്ഷരം വെക്കൽ കൃത്യമാവുക, എന്നിട്ട് അതിനുള്ളിൽ പരമാവധി ആ സംഗീതത്തെ എങ്ങനെ ഉപയോഗിക്കാം. സാധാരണ ചിട്ടപ്രധാനമായ പദങ്ങൾക്കാണ് ഇതുള്ളത്. ചെമ്പട എന്ന് പറയുന്ന താളം വരുമ്പോഴേക്ക് സാധാരണ ആദിതാളമായി. അതുകൊണ്ടാണ് അതിലുള്ള പദങ്ങൾ കൂടുതൽ ആലാപനത്തിന് സ്വാതന്ത്ര്യം തരുന്നതാണ്. എന്തൊരു ചെമ്പട ഏഴടി ഒരു വീച്ച എന്നാണ് ചെമ്പട പിടിക്കുന്ന രീതി. അതിൽ ഈ നിയമത്തിന് വലിയ പ്രാധാന്യമില്ല. കൂടുതൽ ഇടപെട്ടുള്ള പദങ്ങൾ എന്ന് വേണേൽ പറയാം. അത് മുഴുവൻ കൂടുതൽ വിസ്തരിച്ച് അഭിനയിക്കുന്ന അഭിനയത്തിനോടെ ചിട്ടപ്രധാനമായ പദം എന്ന് പറയുമ്പോൾ അതിന് ആവർത്തനത്തിൽ കൃത്യമായ നിയമമുണ്ട്. ഇത്ര താളവാട്ടത്തിൽ മുദ്ര കാണിക്കണം, ഇത്ര താളവാട്ടത്തിൽ പാടാം. സാധാരണയ്ക്ക് പൊന്നാഴ്ചയെങ്കിൽ രണ്ടു തവണ പ്രധാന പാട്ടുകാരൻ ആവർത്തനത്തിൽ കഴിയും. കഴിയാത്ത മൂന്ന് തളവട്ടാവും നാല് തളവട്ടം, അതിലൊക്കെ നിയമമുണ്ട്. ആ നിയമം ഇല്ലാത്ത പദങ്ങളാണ് ഇടപെട്ടുള്ള ചെമ്പട പദങ്ങൾ. നടന്ന് വിസ്തരിച്ച് അഭിനയിക്കാൻ കൂടുതൽ അവസരമുണ്ട്. അതിനനുസരിച്ച് പാട്ടുകാരനത് കൂടുതൽ കൂടുതൽ വിസ്തരിച്ച് പാടാൻ. അതുകൊണ്ടാണ് അത്തരം പദങ്ങൾ മാത്രം കൂടുതൽ പോപ്പുലറായിട്ട് വരുന്നത്. ഇത്തരം പദങ്ങൾ ഈ ചിട്ട മനസ്സിലായി ആ സൗന്ദര്യം ആസ്വദിക്കുന്നവർക്ക് മാത്രമാണ് ആസ്വാദനം മനസ്സിലായി തുടങ്ങുള്ളൂ. നടയതായ സന്താനവാദം, രുക്മാവീരം പോലുള്ള കഥകള്, സംഗീത പ്രധാനം എന്ന് പറയുന്ന കഥകളില് ഇടമറ്റുള്ള പദങ്ങളാണ് കൂടുതൽ. ഈ നിയമം അവിടെ ഇല്ല. അത് തന്നെ ഏഴടിക്കുള്ളിൽ നിൽക്കുക എന്നുള്ള നിയമമാണ്. ഒരു പക്ഷേ സാഹിത്യ ഭംഗിയും ഈ പറഞ്ഞ സംഗീതത്തിലായിരിക്കും ആദ്യം മനസ്സ്. അതെ അതെ അതെ, സാഹിത്യം കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആസ്വദിക്കാൻ കുറച്ചുകൂടെ. ഇപ്പോ നമ്മള് സംസാരിച്ച രാഗങ്ങളെല്ലാം കർണാടക സംഗീത പദ്ധതിയിലുള്ള രാഗങ്ങളാണോ? ഇതല്ലാതെ കണ്ട് കഥകളിയിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പല രാഗങ്ങളും ഇതേപോലെ തന്നെ പല ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രാഗങ്ങളുണ്ടല്ലോ, ആ രാഗങ്ങളെ പറ്റി കൂടി ഒന്ന് പറയാം. തനി കേരളീയമായ രാഗങ്ങൾ ഒരുപാട് കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പാടി ഇപ്പൊ പാടി ഖണ്ഡാരം, നവരസം, കാനക്കുറിഞ്ഞി, പുറന്നീര് എന്നൊക്കെ തുടങ്ങി. അത് ഏറ്റവും പ്രധാന രാഗം പാടി രാഗം തന്നെയായിരിക്കും. സാധാരണഗതിയിൽ പാടി ഉപയോഗിക്കുന്നത് കത്തി വേഷങ്ങളുടെ ശൃംഗാരരസപ്രധാനമായ പതിഞ്ഞ പദങ്ങൾക്കാണ്. നരകാസുരത്തോടു കൂടിയാണ് അങ്ങനെ നിയമം വന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. കാർത്തിക തിരുനാളും നരകാസുരത്തോടു കൂടിയാണ് അങ്ങനെ. അതിനുശേഷം വരുന്ന പ്രധാന കത്തിവേഷങ്ങൾക്കെല്ലാം ഈ പാടി രാഗം ബാലിവസം ആട്ടക്കഥയിൽ വീരരസത്തിന് മാരീച നിശാചര പുങ്കവ എന്നൊരു പദം. കൊട്ടാരക്കര തമ്പുരാന്റെ ആട്ടക്കഥയാണ് ബാലിവസം. ആ സമയത്ത് ഈ പതിഞ്ഞ പദങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു ഉപയോഗമുണ്ട്.
ഒന്ന് പാടാൻ ശ്രമിക്കാം. സാധാരണ ഇതിൻ്റെ ഒരു ആലാപന സമ്പ്രദായം നാല് കാലഘട്ടത്തിലുള്ള നായികയെ നോക്കിക്കാണുക എന്ന് പറയുന്ന നാല് കാലഘട്ടത്തിൽ ആലപിക്കുക, അത് മന്ത്രസ്ഥായിലാണ്. ചെമ്പട 32 അക്ഷരകാല നാല് കല ചെമ്പട 32 അക്ഷരകാലത്തിലാണ് സാധാരണ എല്ലാ വാഴിപ്പദങ്ങളും. അപ്പൊ അതിൽ ആദ്യം താഴ്ന്ന് ആലപിക്കുക. ഇതിന് കൃത്യമായൊരു ആലാപന സമ്പ്രദായം ഉണ്ട്, പാടിപ്പദങ്ങളുടെ ആലാപനങ്ങൾ, അത് പ്രയോഗത്തിലൂടെ ഗായകൻ ആർജിച്ചെടുക്കുന്നതാണ്. അതിന് തന്നെ ഈ ഒരു താളവാട്ടം മുഴുവൻ നായികയെ സംബോധന ചെയ്യുക എന്ന സമ്പ്രദായം, സംബോധന വരുന്ന സമയങ്ങളിൽ ഒരു താളവാട്ടം നീട്ടുക, ആ സമയത്ത് അത് പ്രത്യേക സ്ഥലത്ത് നിർത്തുക, ആ സമയത്ത് ശ്രുതിയിൽ രാഗച്ഛായ ചായ ചേരുന്ന വിധത്തിൽ കത്തിവേഷം അലറുക, അങ്ങനത്തെ ചില ഒരു സ്വരസ്ഥാനത്തിൽ നിർത്തുക, അതാണ് സംബോധന വരുന്ന സമയത്ത് അവിടേക്ക് നിർത്തൽ എന്നുള്ള ആലാപന സമ്പ്രദായം ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാലിനി രുചിര ഗുണശാലിനി എന്നുള്ള കീചകത്തിലെ അത് ആദ്യം പാടി തുടങ്ങുക, നോക്കിക്കാണൽ എന്ന് പറയുന്നവർ തുടങ്ങാം. ആദ്യം നാലുകളും പാടി നോക്കിക്കാണൽ, പിന്നെയും മുകളിലേക്ക് പാടുന്ന സമയത്ത് അധികം സഞ്ചാരം കൊടുക്കാതെ എന്ന് സ്റ്റഡിയായി നിർത്തുക. ആ സമയത്താണ് ഈ സംബോധന വരിക. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് തന്നെ ഈ മാലിച്ച നിശാചര മുഖം എന്ന് പറയുന്ന ഇടമട്ട് പദമാണ്. ചെമ്പട ഈ 32 അക്ഷരകാലത്തിലുള്ള ഇതിന്റെ ഒന്നാം കാലം ഈ സമയത്ത് അരങ്ങത്ത് ഈ പാട്ടിനോട് യോജിക്കുന്ന രീതിയിൽ അലർച്ച ശ്രുതിയിൽ പാടിരാഗം തീർപ്പിച്ചുകൊണ്ടാണ് വേണ്ടത് എന്നാണ് ശരിക്കും. ശ്രുതിയിൽ അലത അലർച്ച അടങ്ങുന്ന ശ്രുതിയിലാണ്, താളനിബദ്ധമായും ശ്രുതിനിബദ്ധമായും ഒക്കെ തന്നെ ഇതെല്ലാം ബന്ധിപ്പിച്ചിട്ടുള്ളൂ. കത്തിവേഷം അങ്ങനെയാണ് അതിന്റെ സൗന്ദര്യം. ആദ്യത്തെ അലർച്ചന്റെ ശ്രുതിയിലാണ് എന്നാണ് അതിന്റെ നിയമം. അതൊരു നല്ല അനുഭവം, വല്ലാത്തൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് ശൃംഗാരസപ്രധാന ഇതിനാണ് വീരഭാവത്തിൽ വരുന്നുണ്ട്, അത് ഉയർന്ന ശ്രുതിയിൽ അലത. ഇപ്പൊ ഇത് പഞ്ചമത്തിലാണ് അലർന്നെങ്കിൽ സാധാരണഗതിയിൽ വേഷം വായ തുറക്കണ ഒരു സംവിധാനം ഇല്ലാതെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇതിലെ വേഷത്തിന് അലർച്ചയും ശ്രുതിയിൽ വേണം എന്ന് പറയുമ്പോൾ വേണമെന്നാണ് ശരിക്കും നിയമം.
നവരസം നവരസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാവം എന്നുള്ളത് വളരെ ലളിതമായ ഒരു രാഗമാണ് നവരസം. പ്രത്യേക രീതിയിലുള്ള ആലാപന സമ്പ്രദായം ഈ പറഞ്ഞ പോലെ ഗമകങ്ങളെ പരമാവധി കുറച്ച് ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കാം. മധ്യമ ശ്രുതിയിലാണ് ഇത് പാടുക. പ്രസിദ്ധമായ പരിവാഹി മാംഹരെ ദുര്യോധനോദരെ അതിന്റെ ശ്ലോകം കൊഞ്ചല്ല സഹജസ്യ മതം ആദ്യത്തെ കാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് നമ്മളത് കൂടുതൽ കേൾക്കുന്തോറും പാടുന്തോറും പിന്നെ ശിക്ഷണത്തിന്റെ ഒരു പ്രത്യേകത കൂടുതൽ വരുന്ന സമയത്ത് അത് അങ്ങനെ അല്ലാതാവാനുള്ള ശ്രദ്ധ ഗുരുനാഥന്റെ കയ്യിൽ ഉണ്ടാവുക, അതൊക്കെയാണ് അതിന്റെ പ്രധാനം. എന്നാൽ തന്നെ ഇപ്പോ എല്ലാരും ഇപ്പൊ കർണാടക സംഗീതം നമ്പീശനാശനായിട്ട് തന്നെ വേണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് കലാമണ്ഡലത്തില്. അങ്ങനെ കർണാടക സംഗീതം പഠിപ്പിക്കാൻ പരീക്ഷകള് പറഞ്ഞു അത്രയും വേണം. സ്വാധീനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു അക്ഷരം വെക്കുക എന്ന് പറയുന്ന നിയമം, അതിനിടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യൽ, അത് രാഗസ്വാധീനം കൊണ്ട് പലവിധമായ ഗമങ്ങളൊക്കെ പ്രയോഗിക്കാം. അത് കൂടുതൽ അതിന്റെ സൗന്ദര്യത്തോടെ പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കർണാടക സംഗീതത്തിന്റെ സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റും.
പരിധി വിട്ട് പോകരുതെന്ന് മാത്രം. ഈ നിയമം എന്ന് പറയുന്നത് ഇതാണ്, കഥകളി സംഗീതത്തിന്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത് ഈ താളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിനകത്ത് നിന്ന് പാടലാണ് ഏറ്റവും വലിയ ഫ്രെയിം വർക്ക്. അതിനുള്ളിൽ നിന്ന് പാടുക, അത് ഈ അക്ഷരം വെക്കൽ കൃത്യമാവുക. ശ്രീധരൻ, അപ്പോ ഇത്രയും സമയം ഞങ്ങളെല്ലാം കഥകളി കണ്ടു തുടങ്ങിയിരുന്ന ആൾക്കാർ അത്രയായിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് ഇന്നിപ്പോൾ നമ്മുടെ സംസാരത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ഈ ഈ മേഖലയിൽ വലിയ വലിയ വിവരങ്ങളിലേക്ക് ശ്രീധരൻ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. അതിനുള്ള അനുഗ്രഹം ഈശ്വർ നൽകട്ടെ. നമസ്കാരം. ശിവ ശംഭോ ശൈശവം ക്ഷമസ്വ ഹിമഗിരി സുതയന്തു ക്ഷമ